പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ പ്രഭാതത്തിലെ മഹിമപ്പെടുമാറാകട്ടെ. ഒരു സ്തുപ്രഭാതം കൂടി നമുക്ക് നൽകിത്തന്ന സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ പാദാരബിന്ദത്തിലേക്ക് നമ്മെ തന്നെ, ശരീരങ്ങളെ, പ്രാണങ്ങളെ, ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് ഈ പ്രഭാതത്തിലെ വേദവചന ചിന്തയ്ക്കായിട്ട് ഒരു വേദവചനം വായിക്കുന്നു. ലൂക്കോസിന് സുവിശേഷം 12:6-7 ലൂക്ക് ചാപ്റ്റർ 12:6-7. രണ്ട് കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നുപോകുന്നില്ല. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. ഏറിയ കുരികിലിനേക്കാളും നിങ്ങളെ നിങ്ങൾ വിശേഷതയുള്ളവർ. ഈ വചനം വളരെ സുപരിചിതമായ ഒരു വചനമാണ്. നമ്മൾ കേട്ടിട്ടുള്ളതും പരിചയപ്പെട്ടതുമായ ഒരു വചനമാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന 2 കാശിന് 5 കുരികിലിനെ വയ്ക്കുന്നു. മത്തായി സുവിശേഷം വായിക്കുമ്പം മറ്റൊരു തരത്തിൽ അത് കാണാൻ പറ്റും. 1 കാശിന് 2 കുരികിലിനെ വയ്ക്കും. 2 കാശിന് 5 കുരികിലിനെ വയ്ക്കും എന്ന് പറഞ്ഞാൽ ഈ ഹോൾസെയിൽ എന്ന് പറയുന്ന ഒരു കച്ചവടം, ഒന്നെടുത്താൽ 2 കിട്ടും എന്ന് പറയുന്ന പോലെ, ബൈ 1 ഗെറ്റ് 1 ഫ്രീ എന്ന് പറയുന്നത് പോലെ, 1 കാശിന് 2 കുരികിലിനെ, 2 കാശിന് 5 കുരികിലിനെ. അപ്പം 2 കാശിന് കിട്ടേണ്ടത് 4 എണ്ണമാണ്. 1 എണ്ണത്തെ എക്സ്ട്രാ കിട്ടും എന്ന് പറഞ്ഞാൽ വിലയില്ലാതെ 1 എണ്ണം ഫ്രീ കിട്ടും. 2 കാശിന് വാങ്ങുമ്പോൾ 1 എണ്ണത്തെ ഫ്രീ കിട്ടും. ഈ 5-ാമത്തെ ഫ്രീ കിട്ടുന്നതിനെ അതിനെ പോലും ദൈവം അറിയാതെ ഇരിക്കുന്നില്ല. വിലയുള്ളതിനെയല്ല, വിലയില്ലാതെ കിട്ടുന്ന ഒരു കുരികിലിനെ പോലും ദൈവം തമ്പുരാൻ അറിയാതെ പോകുന്നില്ല. അതിൻ്റെ താഴെ പറയുന്നതും, നിങ്ങളുടെ തലയിലെ മുടികൾ എണ്ണപ്പെട്ടിരിക്കുന്നു, അവയിലൊന്ന് നിലത്തു വീഴണമെങ്കിൽ ദൈവം തമ്പുരാൻ അറിഞ്ഞാണ് വീഴുന്നത്. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ മുഴുവൻ വിചാരപ്പെടണ്ട എന്ന ഒരു വന്നു സന്ദേശമാണ് ലൂക്കോസ് ജനത്തിന്, ജാതികളായ രക്ഷിക്കപ്പെട്ട ജനത്തിന്. കർത്താവ് കരുതുന്നവനാകൊണ്ട് വിചാരപ്പെടേണ്ട, ആകുലപ്പെടേണ്ട. അവോയ്ഡ് ദ ആൻസൈറ്റി, അത് ഒഴിവാക്കുക. ആൻസൈറ്റിയെ ഒഴിവാക്കുക, ആകുല ചിന്തകളെ ഒഴിവാക്കുക, അതാണ് ഇതിനകത്തെ സന്ദേശം. അത് തന്നെയാണ് ഉദാഹരണങ്ങളും എല്ലാം, അതിനകത്തെ ഉപമകളും എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ മറ്റൊരു ഉദാഹരണമാണ് വയലിലെ താമരയെ നോക്കുവേൻ, അവ നുൽക്കുന്നില്ല. വയലിലെ പുല്ലിനെ ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്രയധികം. പിന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്, എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും എന്ത് തിന്നുമെന്ന് ജീവനായിക്കൊണ്ടും നിങ്ങൾ ഭാരപ്പെടരുത്, കാരണം നിങ്ങൾക്ക് നിങ്ങളെ അറിയാവുന്ന നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവുണ്ട്. അവിടെ തന്നെ പറയുന്നു, ആകാശത്തിലെ പറവകളെ നോക്കുവേൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നില്ല. ഇതെല്ലാം ദൈവീക കരുതൽ, മനുഷ്യരെ കുറിച്ചുള്ള ദൈവീക കരുതൽ, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പൈതലായ നിത്യ പിതാവിനെ അറിയാവുന്ന ദൈവ കുഞ്ഞുങ്ങളുടെ കരുതലിനെ കുറിച്ച് ഉറപ്പിക്കുന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടമായ, ലോകം അറിയുന്ന ഒരു ഉദാഹരണം, ഒരു ഉപമ. യേശു കർത്താവ് ജനത്തോട് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ കളപ്പുരയിൽ തനിക്ക് വീണ്ടും കളപ്പുര നിറഞ്ഞു, വീണ്ടും വയലെല്ലാം വിളഞ്ഞു, കളപ്പുരയിൽ കൂട്ടിവെച്ചു, ആ ആണ്ടിൽ വീണ്ടും വിതച്ചു, പിന്നെയും കളപ്പുര കൂട്ടിവെച്ചിട്ട് ആ ധനികനായ പാണ്ഡികശാലകൾ നിറച്ചു വെച്ച് നോക്കി നിന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, ഈ അധ്യായത്തിൻ്റെ പ്രഥമ കാതലായ ഒരു കാര്യമാണ്, ആ മനുഷ്യൻ പറയുന്നു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷൻ ദൈവം പറയുന്നുണ്ട്, ദൈവ വിഷയമായി സമ്പന്നനായിരിക്കാതെ. വാക്ക് 12-ാം അധ്യായത്തിൻ്റെ തന്നെ 20-21-ാമത്തെ വാക്യം അതിങ്ങനെ എഴുതിയിട്ടുണ്ട്, ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. എങ്ങനെയാണെന്നറിയാമോ? അവൻ പറയുന്നു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അവനോട് ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നു, മൂടാ, ഇന്നു രാത്രി നിന്റെ ജീവനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. ഈ വചനമൊന്ന് കേട്ടേ, ഇന്നു രാത്രി നിന്റെ ജീവനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? മനുഷ്യർ എത്ര ക്ഷണികനാണ് എന്നറിയിക്കുന്ന ഒരു ദൈവവചനമാണ് ഇവിടെ ചിന്തിക്കുന്നത്.
ഈ കഴിഞ്ഞ ദിവസം വരെ കുബേരനായിരുന്ന, സ്വത്തുക്കളുടെ മുകളിൽ സ്വത്ത് സമ്പാദിച്ചിരുന്ന അറ്റ്ലസ് രാമചന്ദ്രൻ എന്നൊരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു, ഞാൻ 1200 ജ്വല്ലറി, ആ സ്വർണത്തിൻ്റെ മുകളിൽ കിടന്നുറങ്ങിയ മനുഷ്യൻ, സ്വർണക്കടകളുടെ ആ ടിവിയിലും മറ്റും പരസ്യങ്ങളൊക്കെ ആയിട്ട് അറിഞ്ഞ മനുഷ്യൻ, ഏതോ ഒരു ചതിക്കുഴിയിൽ, അദ്ദേഹത്തിൻ്റെ ഭാഷയെ പറഞ്ഞ ചതിക്കുഴിയിൽ അകപ്പെട്ടിട്ട് എങ്ങനെയോ ജയിലിലായി. 3 വർഷം ജയിലിലായിരുന്നു. ഇറങ്ങി വന്നപ്പോൾ താൻ സമ്പാദിച്ചു ഒന്നുമില്ല. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ആ മരണത്തോടുള്ള ബന്ധത്തിൽ ഒരു ചെറിയ ക്ലിപ്പ്, ഒരു അഭിമുഖം എൻ്റെ കയ്യിൽ കിട്ടാനിടയായി. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നൊരു വാക്കുണ്ട്, ഞാൻ ധനം വളരെ സമ്പാദിച്ചു, അപ്പോഴൊന്നും കിട്ടാത്തൊരു സമാധാനം, ആ സ്വർണം സമ്പാദിച്ച് അതിൻ്റെ മീതെ കിടന്നപ്പോഴും കിട്ടാത്തൊരു സമാധാനം എൻ്റെ ജീവിതത്തിൽ, ജയിലിൽ കിടന്നപ്പം ആ ദൈവത്തെ ധ്യാനിച്ചു കിടന്നപ്പോൾ, ജീവിതത്തിൻ്റെ അവസാനത്തിൽ ആ ഈശ്വരനെ ഓർത്തിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഇന്ന് ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലും അറിയാത്ത, ദൈവത്തെ അറിയാമെന്ന് പറഞ്ഞിട്ടും അത് അറിയുന്നില്ലെന്ന് നടിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരാ പറയുന്നത്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചത്തുപോകുമല്ലോ, നാളത്തെക്കുറിച്ച് വിചാരപ്പെടാതെ അല്ല ദൈവ വിഷയമായി സമ്പന്നനായിരിക്കുക. ഇന്ന് പകലിൽ ആ ഭാഗം ഞാൻ വിട്ടിട്ട് അടുത്തൊരു ഭാഗത്തേക്ക് വരട്ടെ. ഇന്ന് ഈ കേറിയ കുരികളിനെ യേശു കർത്താവ് സംസാരിക്കുന്നത് സാധാരണക്കാരോടാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാലസ്തീനിലെ ഒരു ജനനദിയോട് യേശു കർത്താവ് സംസാരിക്കുന്ന വാക്കുകളാ, കുരികളിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. ഈ സന്ദേശം കേട്ടു ബാക്കി എല്ലാം വിട്ടിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ, നിന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിന്റെ തലമുറയുടെ ഭാവി എന്താകും, അവർക്ക് കൊടുക്കുവാൻ പൈസയിൽ വിവാഹം നടത്താൻ പറ്റുന്നില്ല, അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നില്ല, എനിക്കൊരു നല്ല വീടുണ്ടാക്കാൻ പറ്റിയിട്ടില്ല, സഹോദരങ്ങൾക്കൊക്കെ അതുണ്ട്, ഇങ്ങനെ ഒരു താരതമ്യവുമായിട്ട് എൻ്റെ അവസ്ഥ എന്തായി തീരും, സ്വന്തം കുടുംബത്തെ നോക്കിയിട്ട് ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരികയില്ലയോ, ഇങ്ങനെ ചിന്താകുലവുമായി വ്യാകുലപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നോടൊരു സന്ദേശം ഇന്ന് ഈ പ്രഭാതത്തിൽ പറയുക, കുരികിലിനേക്കാൾ നീ വിശേഷതയുള്ളവനാ. ഏതു കുരികിലാണെന്നറിയാമോ? വിലയില്ലാതെ കിട്ടുന്ന ഒരു കുരികില്, കാശിനോർ 5 കാശിന് 2 കാശിന് കിട്ടുന്ന 5-ാമത്തെ ഫ്രീ ആയിട്ട് കിട്ടുന്ന, അതിനേക്കാൾ വിശേഷതയുള്ളവനാ നീ. നിന്റെ തലയിലെ മുടിയുടെ എണ്ണം എത്രയെന്ന് നിനക്കറിയാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നിനക്കറിയാതിരിക്കുമ്പോൾ ആ തലമുടികളുടെ എണ്ണം വരെ അറിയാമെന്ന് ഒരുവൻ പറയുന്നു, ഏറിയ കുരികിലിനേക്കാൾ നീ വിശേഷതയുള്ളവനാ. ഒന്നുകൂടി ആവർത്തിക്കട്ടെ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതവുമായിട്ട് മല്ലുപിടിച്ച്, രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ ബദ്ധപ്പെട്ടുകൊണ്ട്, എന്തു ചെയ്യണമെന്നറിയാതെ വീട്ടുകാര്യങ്ങൾ ഓർത്ത് വ്യാകുലപ്പെട്ട്, വേദനപ്പെട്ട്, കർത്താവെ ഇങ്ങനെയായാൽ ഞാൻ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്ന നിന്നോട ഈ സന്ദേശം പറയുന്ന, കുരികിലിനേക്കാൾ നീ ഏറിയ വിശേഷതയുള്ളവനാ, കുരികിലിനേക്കാൾ നീ ഏറിയ വിശേഷതയുള്ളവനാ. നീ ജനിക്കുന്നതിന് മുമ്പേ വിളിയാൽ ഒരാശയുണ്ട്, നിന്നതായി തീരണമെന്ന്, നീ ഇങ്ങനെയായി തീരുമെന്ന് നിന്റെ തലമുറയെക്കുറിച്ച് ഉലക സ്ഥാപനത്തിന് മുൻപേ പ്രിയരായവനാൽ ദത്തെടുത്തവന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ലോകം നിന്നെ തഴഞ്ഞോ, ലോകം നിന്നെ മാറ്റി നിർത്തിയോ, നിനക്ക് നിന്നെ ഭൂമാലയിട്ട് സ്വീകരിച്ചവർ നിനക്കെതിരെ കല്ലെടുത്തോ, അവർ കല്ലെടുത്തെറിഞ്ഞോ, അത് സംഭവിക്കും, ലോകം അങ്ങനെയാ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എനിക്ക് മുമ്പേ നിങ്ങൾക്ക് മുമ്പേ ലോകം എന്നെ പകച്ചു, ലോകം പകയ്ക്കും. 5 അപ്പം കൊണ്ട് 5000 പേര് പോഷിപ്പിച്ചപ്പോൾ അപ്പം തിന്നവർ പറഞ്ഞു, യേശു കൊള്ളാം, യേശു കൊള്ളാം, ഈ അപ്പത്തിന് നല്ല ടേസ്റ്റാ, യേശു കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷേ പീലാത്തോസിന്റെ കൽത്തളത്തിൽ നിന്ന് അടികൊണ്ട് ഇറങ്ങി വരുന്ന യേശുവിനെ കണ്ടപ്പോൾ അപ്പം തിന്നവർ പറഞ്ഞു, ഇവനെ ക്രൂശിക്കാം, ഇവനെ ക്രൂശിക്കാം. ഇതാ ലോകം, ഇതാ ലോകം. എന്നാൽ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് ഈ പ്രഭാതത്തിൽ നിന്നോട് പറയുകയ, നീ വിചാരപ്പെടേണ്ട കുഞ്ഞേ, നീ വിചാരപ്പെടേണ്ട കുഞ്ഞേ, നിന്റെ തലമുറയോർത്ത് നീ വിചാരപ്പെടേണ്ട, നിനക്കൊരു പാർപ്പിടം കെട്ടി ഉണ്ടാക്കിയില്ലയോ, നീ വിചാരപ്പെടേണ്ട, നീ ഭാരപ്പെടുന്ന നിന്റെ രോഗത്തെ ഓർത്ത് നീ വിചാരപ്പെടേണ്ട, നിനക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരുവനുണ്ട്, നിന്നെ സൃഷ്ടിതാവുണ്ട്, നിന്നെ വിലയ്ക്ക് വാങ്ങിയവരുണ്ട്, അവൻ നിന്നെക്കുറിച്ച് വിചാര
ഭാരപ്പെടുകയാ. അവൻ അറിയാം നിന്റെ തലമുടിയുടെ എണ്ണം വരെ അറിയാം അവന്. ഹല്ലേലൂയ. അവൻ അറിയാം, അവൻ നിന്നെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ വിചാരപ്പെടുവാൻ ഒരുവനുണ്ട്. അതുകൊണ്ട് ആ പൗലോസ് പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവേൻ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, പൗലോസ് പറയുക, സകലത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തെ കർത്താവിനോട് അറിയിക്കത്രേ, സ്തോത്രത്തോടെ കർത്താവിനെ അറിയിക്കത്രേ വേണ്ടത്. ഇന്നൊന്നും മനസ്സിലാക്കിക്കെ, നിനക്കൊരു ദേവനുണ്ട്. കുരികിലിനെ അറിയുന്ന, പർവ്വജാതിയെ അറിയുന്ന, താമരയെ സൃഷ്ടിച്ച ഒരു ദേവൻ നിനക്ക് വേണ്ടിയുണ്ട്. അവൻ നിനക്ക് വേണ്ടി കരുതുന്നവനാ. എല്ലാ ചിന്താകുലവും മാറട്ടെ, എല്ലാ ഭാരങ്ങളും മാറട്ടെ, യേശുവിന്റെ കരകളിലേക്കൊന്ന് കൊടുത്തേ. കുരികിലിനേക്കാൾ വിശേഷതയുള്ള ദൈവത്തിന്റെ പൈതലേ, നിന്റെ ചിന്താകുലം മാറട്ടെ, ആൺസൈറ്റ് മാറട്ടെ, കരുതുന്ന കർത്താവിന്റെ കരത്തിലേക്കൊന്ന് കൊടുത്തേ. സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ കരകളിലേക്കൊന്ന് കൊടുത്തേ. അവൻ നിനക്കായി കരുതുന്നതാകിയാൽ ആ ചിന്താകുലം അങ്ങോട്ട് സൃഷ്ടിതാവിലേക്കൊന്ന് കൊടുത്തേ. അവൻ നിനക്കായി കരുതുന്നു, തലമുറകൾക്കായി കരുതുന്നു, നിന്റെ കുടുംബത്തിലായി കരുതുന്നു, നിനക്കായി കരുതുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ കരകളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ജനത്തെ അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, സകലത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും അറിയിക്കുക എത്ര വേണ്ടത്. ഏറിയ ആ കുരികിലിനേക്കാൾ നിങ്ങൾ ഏറിയ വിശേഷതയുള്ളവരാകുന്നു. കാശിന് 5 കുരികളിലെ കിട്ടുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതിനേക്കാൾ വിശേഷതയുള്ള ഒരു ജനത്തെ, ഈ ജനത്തെ ദൈവത്തിൻ്റെ കരകളിലേക്ക് സമർപ്പിച്ച് അഭിഷിക്തരാകുന്ന ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. എല്ലാ ആൺസൈറ്റുകളും മാറട്ടെ, എല്ലാ ആകുല ചിന്തകളും മാറട്ടെ. കരുതുന്ന ദൈവമുണ്ട്. ദൈവവിഷയമായി സമ്പന്നമാകട്ടെ. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ വേണ്ടി കരുതുന്ന ദൈവമുണ്ട്. അങ്ങനെ തന്നെ ഈ ജനത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കര കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. കൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ. നാളെ ഈ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. താങ്ക് യു.